എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ഇനി ഒരു ജന്മം ഉണ്ടാകുകയാണെങ്കിൽ എന്റെ എനിക്ക് രണ്ട് ആമ്പിള്ളേരുണ്ടാകണം. അതിലൊന്ന് യേശുദാസ് ആയിരിക്കണം, ഒന്ന് നസീറായിരിക്കണം. സത്യം പറയാ, എന്റെ മനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് അവർ രണ്ടുപേരും, മാനസികമായിട്ട്. കാരണം എനിക്ക് അത്ര ഒരു ആരാധനയാണ് അവരോട്, സ്നേഹമാണ്, ബഹുമാനമാണ്, ആരാധനയാണ്. ഞാൻ യേശുദാസിന്റെ ഒക്കെ അമ്മ എത്ര ഭാഗ്യം ചെയ്ത സ്ത്രീയാണ്, ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നസീറിന്റെ ഒക്കെ അമ്മ എത്ര പുണ്യം ചെയ്ത ഒരു ആത്മാവായിരിക്കും, ഇല്ലെങ്കിൽ ഇതുപോലൊരു നല്ല മകനെ, ഇതുപോലെ സ്നേഹമുള്ള ഒരു മകനെ കാണാൻ പറ്റുമോ? അവരുടെ കൂടെ ഒക്കെ അഭിനയിക്കുക, അവരുടെ കൂടെ ഒക്കെ ഔട്ട്ഡോറിന് പോവുകയാണെങ്കിൽ നമ്മുടെ മക്കളുടെ കൂടെ പോകുന്നവരാണ്, അത്ര ശ്രദ്ധയാണ് നമ്മുടെ കൂടെ. അതുപോലൊക്കെ ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഔട്ട്ഡോറിനൊക്കെ പോയ എവിടെ, അവരൊക്കെ വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന പോലെയല്ല, അവര് താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ നമ്മളെ നമ്മളൊക്കെ എല്ലാ റൂമും അറേഞ്ച് ചെയ്യിക്കും. അങ്ങനെ കൂടെ ഉള്ളവരെല്ലാരും ആരൊക്കെ എവിടൊക്കെയാ താമസിക്കുന്നത് എല്ലാരെയും അന്വേഷിക്കും, എല്ലാരോടും ചോദിക്കും, എല്ലാം സുഖമാണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എല്ലാരോടും അന്വേഷിക്കും. വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നിടത്ത് രഹസ്യമായിട്ട് ചോദിക്കും, എല്ലാം ശരിയായ, അതായത് മറ്റേ പണമൊക്കെ തന്നിട്ടുണ്ടോ എന്നാണ് എല്ലാം അന്വേഷിച്ച് നമ്മളെ അയക്കുന്നവരെ അദ്ദേഹം ശ്രദ്ധിക്കും. അങ്ങനെ ഇപ്പൊ ഏത് ആർട്ടിസ്റ്റ് ബുദ്ധിമുട്ടും, നമുക്ക് ഒരു പേടിയില്ല. അവരോടൊക്കെ പോവാണെങ്കിൽ എവിടെ വേണമെങ്കിൽ പോവാം, അത്ര സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ അഭിനയത്തിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ്. നമ്മളെ ഈ അഭിനയം എന്ന് പറയുന്നത് എന്തെന്നാ ഇത്ര വലിയ അഭിനയ, നമുക്ക് ഒരാൾക്ക് അവരുടെ ശരീരത്തിൽ വരുന്ന ഭാവ വ്യത്യാസങ്ങൾ അവരുടെ കഴിവനുസരിച്ച് അവർ കാണിക്കും. ഈ നസീർ അബിന്റെ അഭിനയത്തിനെ പറ്റി ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്ത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ അഭിനയത്തിനേക്കാൾ അങ്ങേർക്ക് വില കൊടുക്കുന്ന അങ്ങേരുടെ സ്വഭാവത്തിന്, മനുഷ്യൻ ഒരാൾ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, കൂടെ വരുന്ന ആളുകളെ എങ്ങനെയാണ് ശ്രദ്ധിക്കുക, ആ ഒരു സ്വഭാവ വിശേഷം ഉണ്ടല്ലോ, അത് ഇനി ഒരു ജന്മം ജനിച്ചാൽ ആർക്കെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് പ്രേം നസീർ. അഭിനയം പ്രൊഫഷനാണ്, തൊഴിലാണ്, എങ്കിൽ പോലും അവിടെ ഹൃദയബന്ധങ്ങൾക്ക് വേരോട്ടമുണ്ട്. അത്തരം ഹൃദ്യബന്ധങ്ങളുടെ വെളിച്ചത്തിലാണ് ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ പ്രേം നസീറും യേശുദാസും തന്റെ മക്കളായി ജനിക്കണം എന്ന് T.R.Omana ആഗ്രഹിക്കുന്നത്. താരപരിവേഷം കൊണ്ട് ഈ രണ്ട് മഹത് വ്യക്തികളും നേടിയ ജനപ്രീതിക്കപ്പുറമുള്ള വ്യക്തി വൈശിഷ്ട്യത്തിന്റെ ഉരകല്ലാവുകയാണ് T.R.Omana ഈ ആഗ്രഹം.